നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏപ്രിൽ ഓട്ടിസം അവയർനെസ് മന്ത് ആണ്. പക്ഷേ COVID-19 രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പേരൻസും കുട്ടികളും എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ പേരൻസായ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഈ ദിവസങ്ങളിൽ കുട്ടികളുടെ സംസാരം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത്. ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ, പേരൻസായ നിങ്ങളാണ് കുട്ടികളുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലോക്ക്ഡൌൺ ഡേയ്സിൽ എങ്ങനെ കുട്ടികളുമായി ഫലപ്രദമായി മീനിങ്ഫുള്ളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്റ്റിമുലേഷൻ ടെക്നിക്കാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇൻ സെൽഫ് ടോക്ക് യു ആർ ടോക്കിംഗ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ കുട്ടിക്ക് നറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നതോ സ്മെൽ ചെയ്യുന്നതോ ഫീൽ ചെയ്യുന്നതോ ടച്ച് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാവാം. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് സെൽഫ് ടോക്ക് ടെക്നിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്? നമുക്ക് രണ്ട് സിറ്റുവേഷൻ എടുക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, മീൽസ് ടൈം, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം. സാധാരണയായി അമ്മമാർ പാപ്പം മാമം എന്നിങ്ങനെയായിരിക്കും ഭക്ഷണത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ ചെറിയ രീതിയിൽ ആ മീൽസ് ടൈം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. ഭാവി, മാവിക്ക് പാപ്പം വേണോ? ഹായ്, അമ്മയുടെ കയ്യിൽ പാപ്പമുണ്ട്. അമ്മ പാപ്പം എടുത്തു, വാവയ്ക്ക് തന്നു. രണ്ടാമത്തെ സിറ്റുവേഷനാണ് ബാത്ത് ടൈം, കുട്ടിയെ കുളിപ്പിക്കുന്ന സന്ദർഭം. അതെങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? അമ്മ വെള്ള എടുത്തു, ഹായ് വാവയിൽ ഒഴിച്ചു, സോപ്പ് തേച്ചു, വാവയെ കുളിപ്പിച്ചു. സോ ഇത്തരം ഷോർട്ട് ഫ്രേസിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യം കുട്ടികളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. കുട്ടി എന്താണോ ചെയ്തത് അത് കുട്ടിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അത് കുട്ടി കാണുന്നതും കേൾക്കുന്നതും സ്പെൽ ചെയ്യുന്നതും ടച്ച് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാവാം. സോ അതിനൊരു സിറ്റുവേഷൻ എടുക്കാം, പ്ലേയിങ് ടൈം. നമ്മൾ എല്ലാവരും കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് അവരുമായി കളിക്കാറുണ്ട്. സോ ആ സമയത്ത് എങ്ങനെ പാരലൽ ടോക്ക് ടെക്നിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? വാവി, വാവി എന്ത് ചെയ്യുവാ? ഹായ് വാവ വണ്ടി ഓടിക്കുവാലേ? പീ 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 പീ. ഹായ് വണ്ടി എങ്ങനെയാ ഓടിക്കുന്നേ? വാവ കാർ ഓടിച്ചു. സോ ഇത്രയും ലളിതമായി ഷോർട്ട് ഫ്രേസിൽ നിങ്ങൾക്ക് കുട്ടി എന്താണോ ചെയ്യുന്നത് അത് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ആസ് ദ നെയിം സജസ്റ്റ്, കുട്ടികൾ പറയുന്ന വാക്കിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു വാക്കിൽ സംസാരിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് രണ്ട് വാക്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. രണ്ട് വാക്കിൽ സംസാരിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് മൂന്ന് വാക്കിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ എങ്ങനെ നമ്മൾക്ക് എക്സ്പാൻഷൻ ടെക്നിക്ക് കുട്ടികളിൽ ഉപയോഗിക്കാം? ഒരു ഉദാഹരണത്തിന്, കുട്ടിക്ക് വിശന്നപ്പോൾ ബിസ്ക്കറ്റ് ചോദിച്ചു. സോ ബിസ്ക്കറ്റ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ചില അമ്മമാർ കുട്ടിക്ക് അത് എടുത്തു കൊടുക്കുന്നു. പക്ഷേ ബിസ്ക്കറ്റ് താ എന്ന് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ബിസ്ക്കറ്റ് താ എന്നാണ് കുട്ടി പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ മൂന്ന് വാക്കിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, അമ്മ ബിസ്ക്കറ്റ് താ. സോ വെർബൽ കമ്മ്യൂണിക്കേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എക്സ്പാൻഷൻ ടെക്നിക്ക്. സോ എക്സ്പാൻഷൻ ടെക്നിക്ക് പോലെ തന്നെ എക്സ്റ്റെൻഷൻ ടെക്നിക്കിലും നമ്മൾ കുട്ടിയുടെ ആ വാക്ക് അല്ലെങ്കിൽ കുട്ടി പറയുന്ന ടു വേർഡ് കോമ്പിനേഷൻ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുദാഹരണം എടുക്കുവാണെങ്കിൽ ഒരു ബോൾ പാസ് ടൈം നമ്മൾക്കെടുക്കാം. കുട്ടിയുമായി ബോൾ പാസ് കളിക്കുകയാണ്. സോ കുട്ടി ബോൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. യെസ്, ഇത് ബിഗ് ബോളാണ്. ബിഗ് ബോൾ എന്നാണ് കുട്ടി പറയുന്നതെങ്കിൽ നമുക്ക് പറയാം, ബിഗ് ബോൾ ആണ്, ഇതിന് റെഡ് കളറാണ്. സോ അവിടെ നമ്മൾ കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ കുട്ടിയുടെ അട്ടറൻസ് എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിച്ചത്. മോഡലിംഗ് ടെക്നിക്കിൽ നമ്മൾ കുട്ടി പറഞ്ഞ കാര്യം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു.
അതിനെ നമുക്കൊരു സിറ്റുവേഷൻ എടുക്കാം. അമ്മ കിച്ചണിൽ ആപ്പിൾ മുറിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ആ സമയത്ത് കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മ ആപ്പിൾ. സോ അമ്മയ്ക്ക് എങ്ങനെ മോഡലിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം? അമ്മയ്ക്ക് പറയാം, അതെ അമ്മ ആപ്പിൾ മുറിക്കുക, ആപ്പിൾ മുറിച്ചിട്ട് വാവയ്ക്ക് തരും. സോ ഇവിടെ നമ്മൾ കുട്ടിയുടെ സെന്റൻസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു, അത് റീകാസ്റ്റ് ചെയ്തു, ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. സോ ഇതാണ് മോഡലിംഗ് ടെക്നിക്ക്. സോ പേര് പോലെ തന്നെ നമ്മൾ കുട്ടിക്ക് ക്യൂ കൊടുക്കുന്നു. അവനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ചെറിയ ചെറിയ ക്യൂസ് കൊടുത്ത് റെസ്പോണ്ട് ചെയ്യിക്കുന്നു. സോ അതിന് നമ്മൾക്കൊരു സിറ്റുവേഷൻ എടുക്കാം. ആസ് യൂഷ്വൽ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റിയാണ് കളറിംഗ് ടൈം. സോ മോൻ കളർ ചെയ്യുന്നത് കുട്ടി ബോള് കളിക്കുന്ന ഒരു പിക്ചറാണ്. സോ നമ്മൾ കുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുന്നു, കുട്ടിയോട് ചോദിക്കുന്നു, ഇതെന്താ പടം, എന്ത് പടമാ? അപ്പം കുട്ടിക്ക് അറിയാൻ മേലെങ്കിൽ അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ നമ്മൾക്ക് അവനൊരു ക്യൂ കൊടുക്കാം, കുട്ടിയുടെ കയ്യിൽ എന്താ മോനെ ഇരിക്കുന്നേ? ബോൾ. ആ ബോള് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കളിക്കും. ഓക്കെ, അപ്പൊ കുട്ടി എന്താ ചെയ്യുന്നേ? ബോള് കളിക്കുക. സോ ക്യൂവിലൂടെ എങ്ങനെ കുട്ടിയെ റെസ്പോൺസ് നൽകാൻ സാധിക്കും, അതാണ് ക്യൂയിങ് ടെക്നിക്ക്. സോ ഈ ടെക്നിക്കുകളെല്ലാം ഈ ദിവസങ്ങളിൽ, ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളുമായി ചെലവഴിക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. സോ ഈ ദിവസങ്ങൾ കുട്ടികളുമായി മീനിങ്ഫുള്ളായി സ്പെൻഡ് ചെയ്യുക. സ്റ്റേ സേഫ്, ടേക്ക് കെയർ, താങ്ക് യു.